വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി എൻ ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ക്രക്കർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എട്ടാം ക്ലാസ് കെമിസ്ട്രി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് കെമിസ്ട്രിയുടെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് അതിൻ്റെ കണ്ടിന്യേഷനാണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സ്റ്റാൻഡേർഡ് എയ്റ്റ് എന്ന് പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എട്ടാം ക്ലാസ്സിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും കിട്ടും ഇതുവരെയും മനസ്സിലാകാത്തവരുണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പ്ലേ ലിസ്റ്റ് നോക്കുക അതിൽ എട്ടിൻ്റെ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ പിന്നീട് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇപ്പോൾ എട്ടാം ക്ലാസിൻ്റെ സോഷ്യലും സയൻസും മലയാളം മീഡിയം എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും അതായത് നിങ്ങൾക്ക് ഹോംവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അല്ലാണ്ട് ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഓൾറെഡി ഫുൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അത് സ്റ്റാൻഡേർഡ് എയ്റ്റ് സയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഏയ്റ്റ് ഫിസിക്സ് സ്റ്റാൻഡേർഡ് ഏയ്റ്റ് കെമിസ്ട്രി സ്റ്റാൻഡേർഡ് ഏയ്റ്റ് ബയോളജി സ്റ്റാൻഡേർഡ് ഏറ്റ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വേറെ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് എക്സ്പെരിമെൻ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിർത്തിയായിരുന്നു അവസാനം നമ്മൾ മാറ്റർസ് ഈസ് തിങ് ദാറ്റ് ഒക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ് സ്ഥിതി ചെയ്യാൻ സ്ഥലവും മാസം ഉള്ളതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറഞ്ഞാണ് നിർത്തിയത് അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നമുക്കിന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കി കേട്ടോ തൊട്ടിപ്പുറത്തൊരു എക്സ്റ്റെൻഡർ റീഡിങ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസിന് ശേഷം നമുക്കത് ഒന്ന് നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് നോക്കാം വി ആർ ഫെമിലിയർ വിത്ത് മെറ്റീരിയൽസ് ഇൻ ദ സോളിഡ് ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സ് അല്ലേ നമുക്ക് സോളിഡ് സോളിഡ് എന്ന് പറഞ്ഞാൽ ഖരാവസ്ഥയിലുള്ള കട്ടിയുള്ള സാധനങ്ങളാണ് വെറുതെ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ലിക്വിഡ്സ് ദ്രാവകാവസ്ഥയിലുള്ള അല്ലേ വെള്ളം പോലുള്ളതൊക്കെയാണ് ലിക്വിഡ്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സ് വാതകാവസ്ഥയിലുള്ള വസ്തുക്കളൊക്കെ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ബലൂണിനകത്ത് നിറഞ്ഞിരിക്കുന്ന വാതകം അല്ലേ ഏതെങ്കിലും ഹൈഡ്രജൻ ഗ്യാസ് ഒക്കെ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അതിൽ നിന്നും ഈ മൂന്ന് ക്വസ്റ്റ്യ ആൻസർ നിങ്ങൾ പറയാൻ ശ്രമിക്കണം വിച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ദ സോളിഡ്സ് ആർ യു ഫെമിലി ആ വിത്ത് നിങ്ങൾക്ക് സോളിഡ്സിൻ്റെ ഖരാവസ്ഥയിലുള്ള വസ്തുക്കളുടെ സ്വഭാവം എന്തൊക്കെയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയും മക്കൾ നമ്മൾ ഇപ്പോൾ സോളിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഫർണിച്ചേഴ്സ് ആവാം നോട്ട്ബുക്ക് ബുക്ക് ആവാം അതിന് കട്ടിയുള്ള എന്ത് സാധനം സോളിഡ് സ്റ്റേറ്റിലെ ഖരാവസ്ഥയിലുള്ള അപ്പോൾ അതിനെന്തായിരിക്കും തീർച്ചയായിട്ടും അതിനൊരു ഡെഫിനറ്റ് ഷേ്പ്പ് കാണും അല്ലേ ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട് അതുപോലെ തന്നെ അതിന് ഓരോ സോളിഡ് ഏതെടുത്ത് വച്ചാലും അതിനൊരു മാസുണ്ട് അതുപോലെ തന്നെ ഒരു ഫിക്സഡ് വോളിയം ഉണ്ട് അതിനകത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ അപ്പം നമുക്ക് സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ നമുക്ക് പറയാം സോളിഡ്സ് ഹാസ് ഡെഫിനറ്റ് ഷെയ്പ്പ് ഹാസ് ഫിക്സഡ് വോളിയം ആൻഡ് മാസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നമുക്ക് ഇപ്പോൾ ഒരു കസാരയൊക്കെ ആയാലും നമുക്കതിനെ എന്തെങ്കിലും ഒരു ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ ഒരു പ്രെസ്സ് ചെയ്തിട്ടോ ഒക്കെ നമുക്കതിന് ചെറുതാക്കാൻ പറ്റുമോ ഇല്ല അതുപോലെ നമുക്ക് അതിനെ ഒഴുക്കാൻ പറ്റുമോ ഇല്ല അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചെയറാണ് നമ്മളിപ്പോൾ ഫർണിച്ചറാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുവോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു വസ്തുവിൽ ആയിരിക്കുമല്ലോ അപ്പം നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്ക് പെട്ടെന്ന് കണത്താകുപുരത്ത് കാണുന്ന സാധനമാണല്ലോ ഇത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ നമുക്ക് സോളിഡ് സ്റ്റേറ്റിലുള്ള എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഒഴുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല പക്ഷേ അതിനെന്ത് ചെയ്യണം അതിന് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം സ്പേസ് വേണം ഇല്ലേ അപ്പോൾ നമുക്ക് സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ മനസ്സിലാക്കണം എന്തുണ്ട് ഏത് സോളിഡ് ഏതൊരു വസ്തു എടുത്താലും അതിനൊരു ഒരു മാസം ഉണ്ട് അതിൻ്റെ ഒരു ഡെഫിനിറ്റ് വോള്യൂമുണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് വോളിയം ഉണ്ട് അതുപോലെ തന്നെ ഒരു പെർമനന്റ് ഷെയ്പ്പുണ്ട് മാസുണ്ട് ഷേപ്പ് ഉണ്ട് ഏതിനാണ് സോളിഡ്സിന് അല്ലേ ഇനി അടുത്ത ക്വസ്റ്റിൻ എന്താണ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വേഡ്സ് ലിക്വിഡ്സിൻ്റെ പ്രത്യേകത എന്താണ് അതിനൊരു ഡെഫിനറ്റ് ഷേയ്പില്ല കാരണം എന്താ നിങ്ങൾക്കിപ്പോഴാണ് ഒരു ബൗളിനകത്ത് എടുത്തുകൊണ്ട് കുറച്ച് വെള്ളം തന്ന ആ വെള്ളത്തിന് ബൗളിൻ്റെ ഷേപ്പാണ് ഒരു നീളമുള്ള ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ നീളമുള്ള ഗ്ലാസ്സിൻ്റെ ഷേപ്പ് അല്ലേ നമ്മൾ വലിയൊരു ചരിമം പോലുള്ളതിനകത്തൊക്കെ എടുത്ത് ഒഴിച്ച് വെച്ചാൽ ആ ചരിമത്തിൻ്റെ ഷേപ്പാണ് ആ വെള്ളത്തിന് അല്ലേ അപ്പം നമുക്ക് എന്ത് പറയാം ലിക്വിഡ്സിന് ദ്രാവകത്തിന് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടോ ഇല്ല അല്ലേ ലിക്വിഡ്സ് ഹാവ് നോ ഡെഫിനറ്റ് ഷേപ്പ് ഡെഫിനറ്റ് ഷെയ്പ്പിൽ പക്ഷേ അതിനൊരു ഫിക്സഡ് വോളിയം ഉണ്ട് അതുപോലെ തന്നെ അതിന് മാസവും ഉണ്ട് അതിന് ഷെയ്പ്പാണ് ഇല്ലാത്തത് അല്ലേ ലിക്വിഡ്സിന് എന്തുണ്ട് മാസുണ്ട് അതുപോലെ തന്നെ അതിന് സ്ഥിതി ചെയ്യാൻ എന്താണ് സ്ഥലം ആവശ്യമാണ് അതുപോലെ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും സോളിഡ്സിന് ഫ്ലോ ചെയ്യാൻ എന്താ ഒഴുകാൻ പറ്റത്തില്ല പക്ഷേ ലിക്വിഡ്സിന് എന്താ തീർച്ചയായിട്ടും ഇറ്റ് ക്യാൻ ഫ്ലോ അല്ലേ അപ്പോൾ വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസം ഉണ്ട് നമുക്കറിയാം ഒരു ഡെഫിനറ്റ് വോളിയൂമുണ്ട് ഏതായാലും എന്തൊക്കെ ഇതിനകത്ത് വിടത്ത് വെച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു പെർമനൻറ്റ് ഇല്ല ആർക്ക് ലിക്വിഡ്സിന് ആണല്ലോ അപ്പോൾ നമ്മൾ സോളിഡ്സിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു അടുത്ത ലിക്വിഡ്സിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു ഇനി നമുക്ക് ഗ്യാസസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞൂല ബലൂണിൻ്റെയൊക്കെ എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്ത് നോക്കിയതാണ് അതിൽ നമുക്ക് മനസ്സിലായി എയറിന് എന്തുണ്ട് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് പറയാം ഗ്യാസസ് ഹാവ് മാസ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബലൂണിനകത്ത് നമ്മൾ ഗ്യാ എയർ എയറെങ്കിലും ആയിക്കോട്ടെ ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്തു അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലായി ദ നീഡ് സ്പേസ് ടു ഒക്കുപ്പായി അതിന് സ്ഥിതി ചെയ്യാൻ എന്താണ് സ്ഥലം ആവശ്യമാണ് അതുപോലെ ദ ഫ്ലോ ഈസ്ലി അത് വ്യാപിക്കും ഇല്ലേ അതിന് ഗ്യാസിനെന്ത് ചെയ്യാൻ പറ്റും വ്യാപിക്കാം അതിൻ്റെ സ്മെല്ലൊക്കെ നമുക്കറിയാം എവിടെയെന്നെങ്കിലുമൊക്കെ എൽ പി ജിയുടെ തന്നെ ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്കത് അറിയാം അതിന് സ്പ്രെഡ് ചെയ്യും സ്മെല് എയറിൽ കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഗ്യാസസിൻ്റെ ഫീച്ചേഴ്സ് അതിന് ഗ്യാസസ് ഹവ് മാസ്ക് അതുപോലെ തന്നെ ഗ്യാസസ് നീഡ് സ്പേസ് ടു ഓക്കുപ്പൈ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് എന്താ ഗ്യാസസ് ഫ്ലോ ഈസിലി അല്ലേ അതിന് ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട് ഇനി അടുത്തൊരു ടേബിള് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോളിഡ് ലിക്വിഡ് ഗ്യാസാണ് അതിൻ്റെ പ്രത്യേകതകൾ മക്കളെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് കെമിസ്ട്രിയിലെ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉറച്ച് മനസ്സിലാക്കി പോയില്ല എന്നുണ്ടെങ്കിൽ വലുതാവുമ്പം പ്രയാസമാണ് കേട്ടോ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലൊക്കെ ബോറായിട്ട് തോന്നും അതേസമയം നമുക്കിതിൻ്റെ ബേസ് കാര്യങ്ങൾ അറിയാമെങ്കിലും ഉണ്ടല്ലോ സയൻസ് ഈസിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരിക്കലും സയൻസ് പ്രയാസമാണെന്ന് പറഞ്ഞ് പഠിക്കുകയെ ചെയ്യരുത് കാരണം സയൻസ് എളുപ്പമുള്ള സബ്ജെക്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റുകളാണ് സയൻസും മാത്സും കാരണം അതിൻ്റെ ബേസ് അറിയാവുന്നുണ്ടെങ്കിൽ ഇപ്പം ആരെങ്കിലുമൊക്കെ പറയാം ടീച്ചർ തെള്ളുവാണല്ലോ അങ്ങനല്ല മക്കളെ സയൻസ് എളുപ്പമാണ് കേട്ടോ സയൻസ് വളരെ എളുപ്പമാണ് ബാക്കി എനിക്ക് സത്യം പറഞ്ഞാൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെയും ബോറായിട്ട് ഇഷ്ടമല്ല എന്നല്ല ഒരു ചെറിയ ബോർ പോലെ തോന്നുന്നു പക്ഷേ എനിക്ക് പഠിക്കുന്ന സമയത്ത് ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം എനിക്കിഷ്ടമല്ല പക്ഷേ സയൻസ് വളരെ ഈസിയുള്ള ഒരു സബ്ജക്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തോടുകൂടി പഠിച്ചാൽ മതി അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞോട്ടെ സോളിഡിന് മാസ് ഉണ്ടോ നമ്മൾ പറഞ്ഞു സോളിഡിന് മാസ് ഉണ്ട് സോളിഡ് ഹാസ് ഡെഫിനറ്റ് വോളിയം സോളിഡ് ഹാസ് പെർമനന്റ് ഷേപ്പ് അപ്പോൾ ആ ഒരു കോളം ഫുൾ എന്താണ് ടിക്കാണ് അല്ലേ സോളിഡ്സിന് മാസ് ഉണ്ട് വോളിയം ഉണ്ട് പെർമനന്റ് ഷേപ്പ് ഉണ്ട് അടുത്തത് ലിക്വിഡ്സിന് എന്താണ് നമുക്കറിയാം ലിക്വിഡ് ഏതെടുത്താലും അതിനൊരു മാസം ഉണ്ട് ഒരു ഡെഫിനറ്റ് വോളിയമും ലിക്വിഡ്സിനുണ്ട് പക്ഷേ ദ്രാവകത്തിന് എന്തില്ല ഒരു പെർമനൻറ്റ് ഷേയ്പ്പ് അല്ല വെള്ളത്തിൻ്റെ കാര്യം ഓർത്താൽ മതി ഏത് പാത്രം എടുത്താലും അതിൻ്റെ ഷെയ്പായിരിക്കും അപ്പോൾ ഒരു സ്ഥിര ഷേപ്പ് ഉണ്ടോ ഇല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തോ എടുത്തേനോ ഇല്ലയോ വെള്ളത്തിൻ്റെ ഷേപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പാത്രം കൊണ്ട് തുടങ്ങേണ്ടി വന്നേനെ അടുത്തത് ഗ്യാസിന് ഗ്യാസിന് നമുക്കറിയാം ആ ബലൂണിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഉണ്ട് പക്ഷേ അതിന് ഉണ്ടോ ഇല്ല അതുപോലെ തന്നെ പെർമനന്റ് ഷേപ്പും ഇല്ല കേട്ടോ ഗ്യാസിന് എന്തില്ല ഡെഫിനറ്റ് വോളൂമില്ല ഗ്യാസസിന് പ്രത്യേകത തീർച്ചയായിട്ടും ഓർത്ത് വെക്കുക ഗ്യാസിന് എന്തുണ്ട് മാസം നമ്മൾ ബലൂണിന്റെ എക്സ്പെരിമെൻറ്റ് കണ്ടതാണ് പക്ഷേ ഗ്യാസിന് എന്തില്ല ഒരു ഡെഫിനറ്റ് ഇല്ല കേട്ടോ ഒരു വ്യാപ്തമില്ല എന്താ ഡെഫിനറ്റ് ഇല്ല എന്തിന് ഗ്യാസിന് അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ് പെർമനൻറ്റ് ഷേപ്പ് ഒന്നും ഗ്യാസസിന് ഇല്ല അല്ലേ നമ്മൾ ഏത് നമുക്കറിയാം ബലൂണിന്റെ കേസ് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർക്കാം ഏത് ഷേപ്പിലുള്ള ബലൂണ് വേണമെങ്കിലും ഉണ്ട് അത് ആ രീതിയിൽ അപ്പം നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഓർത്താൽ മതി എന്താ ഗ്യാസസിൻ്റെ വാതകത്തിന് എന്തില്ല ഒരു പെർമനൻറ്റ് ഷെയ്പ്പില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം മക്കളെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മാറ്റർ ദ്രവ്യം പ്രധാനമായിട്ടും കാണുന്നത് നിങ്ങളിപ്പം നിങ്ങൾക്ക് പഠിച്ച് അറിയേണ്ടത് സോളിഡ്സ് ലിക്വിഡ്സ് ഗ്യാസസ് ആണ് ഇനി ഇത് കൂടാതെ ദ്രവ്യത്തിൻ്റെ മാറ്ററിൻ്റെ ഫോർത്ത് സ്റ്റേറ്റ് ആണ് ആണെൻ്റെ പ്ലാസ്മ സൂര്യനിൽ ഹൈഡ്രോജൻ വാതകം കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ് യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലാസ്മയാണ് കേട്ടോ അപ്പോൾ വെക്കുക മക്കളെ മാറ്റർ പ്രധാനമായിട്ട് ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ സോളിഡ് ലിക്വിഡ് ഗ്യാസ് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു നാലാമത്തെ അവസ്ഥ ഏതാണ് പ്ലാസ്മയാണ് ഇനി ഈ പ്ലാസ്മ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മാറ്ററിസ് ഫൗണ്ട് ഇൻ പ്ലാസ്മ സ്റ്റേറ്റ് ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് ദി സൺ ആൻഡ് അതർ സ്റ്റാർസ് നക്ഷത്രങ്ങളിലും സൂര്യൻ്റെയൊക്കെ കേന്ദ്രഭാഗങ്ങളിൽ ദ്രവ്യമേറെ അവസ്ഥയിലാണ് പ്ലാസ്മ സ്റ്റേജിലാണ് പ്ലാസ്മ ഈസ് എ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ഇൻ അയണൈസ്ഡ് സ്റ്റേറ്റ് അറ്റ് എ വെരി ഹൈ ടെമ്പറേച്ചർ അതായത് വളരെ കൂടിയ താപനിലയിൽ പദാർത്ഥങ്ങൾ അയണൈസ്ഡ് അയോണീകരിച്ച അവസ്ഥയിലാണ് ഈ പ്ലാസ്മ എന്ന് പറയുന്ന സ്റ്റേജിൽ കേട്ടോ ദ ഫിഫ്ത്ത് ആൻഡ് ദ സിക്സ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആർ നെയ്ംഡ് ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആൻഡ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് റെസ്പെക്റ്റീവ്ലി എന്താ മക്കളെ സോളിഡ് ലിക്വിഡ് ഗ്യാസ് അറിയാമല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക പ്ലാസ്മ അത് കഴിഞ്ഞ് അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആറാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ബോസൈൻസ്റ്റിൻ കണ്ടൻസേറ്റും ഫെർമിയോണിക് കണ്ടൻസേറ്റും പി എസ് സി പരീക്ഷയ്ക്കൊക്കെ വലിയ വലിയ ചേച്ചിമാർക്കും ഒക്കെ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ അനദർ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഈസ് സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ് ഏഴാമത്തെ അവസ്ഥ ഓക്കെ അപ്പോൾ സോളിഡ് ലിക്വിഡ് ഗ്യാസ് നിങ്ങൾ ഇച്ചിരി ഗമയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചു വെച്ചിട്ട് പ്ലാസ്മ പിന്നെന്താ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് പിന്നീടുള്ളതാണ് സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ് ഓൾ ദീസ് സ്റ്റേറ്റ്സ് ക്യാൻ ബി ജനറേറ്റഡ് ഇൻ ദ ലബോറട്ടറി ഓൺലി അൻഡർ സ്പെഷ്യൽ കണ്ടീഷൻസ് അതായത് സ്പെഷ്യൽ കണ്ടീഷനിൽ ലബോറട്ടറിയിലാണ് ഈ പറഞ്ഞ സ്റ്റേ സ്റ്റേറ്റ്സൊക്കെ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെന്തായാലും സോളിഡ്സ് ലിക്വിഡ് ഗ്യാസിൻ്റെ പ്രത്യേകത ഓർത്ത് വെക്കുക അറ്റ്ലീസ്റ്റ് പ്ലാസ്മേനും കൂടി എങ്കിലും ഒന്ന് ഓർത്ത് വെക്കാൻ സയൻസ് വിദ്യാർത്ഥികളാണ് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം അതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ പിന്നെ നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം ടൈനി പാർട്ടിക്കിൾസ് ഇൻ മാറ്റൺ നോക്കാം ഫിൽ ത്രീ ഫോർത്ത് ഓഫ് എ ബീക്കർ വിത്ത് വാട്ടർ എന്താ ഒരു ബീക്കറിനകത്ത് മുക്കാൽ ഭാഗത്തോളം എന്തെടുക്കുക എടുക്കുക ഇപ്പോൾ ടു ഓർ ത്രീ ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർ മാംഗ്നൈറ്റ് ഇൻ ടു ഇറ്റ് ആൻഡ് സ്റ്റു ഇത് വെൽ അതായത് പൊട്ടാസ്യം പെർ മാംഗ്നൈറ്റിൻ്റെ രണ്ടോ മൂന്നോ തരി ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസിൻ്റെ ഇടുക എന്നിട്ട് അത് നല്ലതായിട്ട് ആ വെള്ളത്തിൽ ഇതിങ്ങനെ ഇളക്കുക ടീച്ചർ തീർച്ചയായിട്ടും നിങ്ങൾ സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ചെയ്ത് കാണിക്കാം കേട്ടോ വട്ട് ഹാപ്പൻ ടു പൊട്ടാസ്യം പെർമാങ്കനേറ്റ്സ് ക്രിസ്റ്റൽസ് എന്ത് ചെയ്യുമെന്നറിയാമോ ഈ പൊട്ടാസ്യം പെർമാഗനേറ്റ് ക്രിസ് അത് ഡിസോൾവ് ചെയ്യും വെള്ളത്തിലങ്ങ് ലയിക്കും അത് നമ്മൾ പഞ്ചസാരയിട്ട് നിങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര ഇട്ടിളക്കത്തില്ലേ അതുപോലെ ഈ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ക്രിസ്റ്റൽസ് ഡിസോൾഡ് ഇൻ വാട്ടർ ക്യാൻ യു സി ദ ക്രിസ്റ്റൽസ് നോ നമുക്കത് കാണാൻ പറ്റത്തില്ലേ കേട്ടോ വൈദ പാർട്ടിക്കൽസ് കെ നോട്ട് ബീസീൻ ഈവൻ ദോ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഡി സൊല്യൂഷൻ നമുക്കിപ്പോൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നമ്മൾ ഇട്ടു അത് ഇളക്കി പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല പൊട്ടാസ്യം പെർമാഗ്നേറ്റ് പക്ഷേ എന്തുണ്ട് അതിനകത്ത് ഉണ്ട് എന്തുണ്ടായിരിക്കും നമുക്കത് കാണാൻ പറ്റാത്തത് വൈദ പാർട്ടിക്കിൾസ് കെ നോട്ട് ബീസീൻ ഈവൻ ദോ പൊട്ടാസ്യം പൊർമാഗ്നേറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ എന്തുകൊണ്ടായിരിക്കാം വെൻ ഡിസോൾഡ് ഇൻ വാട്ടർ ദി ബിക്കൈം ന്യൂമറസ് ടൈനി പാർട്ടിക്കിൾസ് അത് ജലത്തിൽ ലയിച്ചപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചെറിയ 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 കണികളായിട്ട് മാറിയത് കൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തല്ലേ വെൻ ഡിസോൾഡ് ഇൻ വാട്ടർ പൊട്ടാസ്യം പെമാഗ്നേറ്റ് ബിക്കെയിം ന്യൂമറസ്റ്റൈനി പാർട്ടിക്കൽസ് ഇനി അടുത്തൊരു എക്സ്പെരിമെൻ്റ് പറയുന്നുണ്ട് ഇറ്റ് മെയ് ദ ഫോർ ബി ഇൻഫോർഡ് ദാറ്റ് ഈച്ച് ക്രിസ്റ്റൽ ഓഫ് പൊട്ടാസ്യം പമാഗനേറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് കോർട്സ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് ഇല്ലേ അതായത് ഓരോ പൊട്ടാസം അപ്പം നമുക്ക് മനസ്സിലായത് എന്തോ നമുക്ക് ഒന്നോ രണ്ടോ തരി പൊട്ടാസ്യം പെർമാഗനേറ്റ് വെള്ളത്തിട്ട് നമ്മളത് ഇളക്കി അപ്പോൾ എന്ത് ചെയ്തു പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് അതിനകത്തേക്ക് ലയിച്ചു പോയി അപ്പോൾ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ എന്നിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനും പറ്റിയില്ല അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് വളരെ ചെറിയ കോടിക്കണക്കിന് ക്രോഡ്സ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ് പൊട്ടാസ്യം പെർമാങ്ങിനേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ടല്ലേ അത് വെള്ളത്തിട്ട സമയത്ത് എന്ത് ചെയ്തത് അങ്ങ് ലയിച്ചു പോയത് അടുത്ത് ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെൻറ്റ് അടുത്തൊരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട് പുട്ട് സം ഷുഗർ ഇൻ വാട്ടർ ആൻഡ് സ്റ്റിർ നമ്മൾ മുമ്പ് എന്താ അരങ്ങനെ കാര്യം പറഞ്ഞതേ ഉള്ളൂ അല്ലേ കുറച്ച് പഞ്ചസാര എടുത്ത് എന്ത് ചെയ്യുക ഇങ്ങനെ സ്റ്റേർ ചെയ് ഇളക്കുക അത് ഷുഗർ ക്രിസ്റ്റൽസ് വിസിബിൾ യു ക്യാൻ ഗെസ് വൈ നമുക്ക് ഷുഗർ ക്രിസ്റ്റൽസ് കാണാൻ പറ്റുമോ നോ ഡെഫിനറ്റ്ലി നോ അത് എന്തുകൊണ്ടായിരിക്കാം ഇത് വളരെ പൊട്ടാസ്യം പൊറമാഗ്നേറ്റം പോലെ തന്നെ എന്താണ് അത് ഡിസോൾവ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു ടൈനി ആയിട്ട് മാറി അതിനകത്ത് സംശയമൊന്നുമില്ല ആൻഡ് ദ ഡിസോൾവ്ഡ് ടൈനി ഷുഗർ പാർട്ടിക്കിൾസ് ദാറ്റ് ഇമ്പാർട്ടിറ്റ്സ് പ്രോപ്പർട്ടി ടു ദ സൊല്യൂഷൻ അതായത് പഞ്ചസാര എടുത്തു വെള്ളത്തിലിളക്കി നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലായി എന്നിട്ട് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ആൻഡ് ആൻഡ് ദ ഡിസോൾവ്ഡ് ടൈനി ഷുഗർ പാർട്ടിക്കിൾസ് ദാറ്റ് ഇമ്പാർട്ട് പ്രോപ്പർട്ടി ടു ദി സൊല്യൂഷൻ ആ ലൈനിക്ക് ഷുഗർ പഞ്ചസാരയുടെ പ്രോപ്പർട്ടി സ്വഭാവം എല്ലാം ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടല്ലേ പഞ്ചസാര ആയിട്ട് നമ്മൾ വെള്ളം എത്തുമ്പോൾ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം എന്തെങ്കിലുമൊക്കെ ഇളക്കുന്ന സമയത്ത് പഞ്ചസാരയുടെ മധുരം വെള്ളത്തിന് കാണത്തില്ലേ അല്ലേ ടൈനി പാർട്ടിക്കിൾസ് ഡിസോൾഡ് ഗീവ് ദ പ്രോപ്പർട്ടി ഓഫ് ഷുഗർ ടു ദി ഷുഗർ സൊല്യൂഷൻ അതുകൊണ്ടാണ് ഷുഗറിന്റെ സ്വഭാവം എന്ത് ചെയ്തു ഷുഗർ സൊല്യൂഷന് കിട്ടിയത് കൊണ്ടല്ലേ നമുക്ക് ആ ഒരു മധുരം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് അപ്പം ഇവിടെ യെസ് ഈ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ് ഇപ്പോൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്നത് ക്രൗഡ്സ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ് കോടിക്കണക്കിന് ചെറു കണികൾ കൊണ്ടാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് അടുത്ത ഷുഗറും നമ്മളിട്ട് വെള്ളത്തിലിട്ട് നോക്കി അപ്പോഴും നമുക്ക് മനസ്സിലായ എന്താ ഷുഗറും ഒരുപാട് ചെറു കണികകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് ഈച്ച് സബ്സ്റ്റൻസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് വിച്ച് കെ നോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐസ് എന്താണ് നേക്കഡ് ഐസ് നഗ്നനേത്രങ്ങൾ നേത്രങ്ങൾ അതായത് എക്സ്റ്റേണൽ ഉപ ഇൻസ്ട്രുമെൻസിൻ്റെ ഒന്നും സഹ സഹായമില്ലാണ്ട് നമ്മൾ നോർമലി ഒരു ഒന്നും വെക്കാറ് കണ്ണാടി പോലും വെക്കാറ് അതാണ് നേക്കഡ് ഐസ് അതായത് ഓരോ വസ്തുവും എന്താണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വളരെ ചെറു കണികകൾ കൊണ്ട് നിർമ്മിതമാണ് ദീസ് പാർട്ടിക്കിൾസ് ബിയർ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസ് ആ വസ്തുവിൻ്റെ എല്ലാ സ്വഭാവവും എന്തിയും ഈ ഒരു വസ്തു പ്രകടിപ്പിക്കും ഏറെ ഈ ഒരു ചെറു കണിക പ്രകടിപ്പിക്കും മനസ്സിലായോ ഈച്ച് സബ്സ്റ്റൻസ് ഈസ് മെയ്ഡ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് വിച്ച് കെ നോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐസ് നടക്കുന്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചെറു ചെറുകണികൾ കൊണ്ടാണ് ഓരോ വസ്തുവും നിർമ്മി അതുപോലെ തന്നെ ഈ ചെറു കണികകൾ ചെറുകണികൾ എല്ലാ സ്വഭാവങ്ങളും എന്തു ചെയ്യും ഈ ഉണ്ടായിരിക്കും മനസ്സിലായോ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം പഠിച്ച് വെക്കണം അടുത്തൊരു പോയിന്റ് നോക്കാം ഒരു അടുത്ത പോർഷൻ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് അവസ്ഥകളാണ് സോളിഡ് ലിക്വിഡ് ഗ്യാസ് പിന്നെ നാലാമത്തെ ഏതാണെന്ന് പറഞ്ഞത് പ്ലാസ്മ അല്ലേ ഇനി നമുക്ക് ഓരോന്നിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നോട്ട് ഹൗ സം അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഡിഫറെ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഹാവ് ബീൻ ലിസ്റ്റഡ് കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടിക്കിൾസ് ഹാവ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം പാർട്ടിക്കിൾസ് മൂവ് കണ്ടിന്യൂസ്ലി പാർട്ടിക്കിൾസ് അട്രാക്റ്റ് വൺ അനദർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് ഡിഫറിൻ വേരിയസ് സ്റ്റേറ്റ്സ് അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് കണികകൾ തമ്മിലുള്ള അകലം കണികളുടെ ചലനം അതുപോലെ തന്നെ കണികകളുടെ നമ്മൾ പറഞ്ഞില്ല എല്ലാ വസ്തുക്കളും ടൈനി പാർട്ടിക്കിൾസാണ് കണികളുടെ കാര്യമാണ് പറയുന്നത് ഇപ്പം ഈ മൂന്ന് സ്വഭാവം ഉണ്ടല്ലോ എന്താണ് കണികൾ തമ്മിലുള്ള അകലം കണികളുടെ ചലനം അതുപോലെ തന്നെ കണികൾ തമ്മിലുള്ള ആകർഷണം ഇത് ഓരോന്നിലും എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ എന്തു ചെയ്യാൻ പോകുന്നത് നോക്കാൻ പോകുന്നത് ഇതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോഷനാണ് കേട്ടോ നോക്കി കേട്ടോ മക്കളെ സോളിഡ്സിനകത്തുള്ള കണികൾ കാണിച്ചിട്ടുണ്ട് ലിക്വിഡ്സിലെ കണികൾ കാണിച്ചിട്ടുണ്ട് ഗ്യാസിലെ കണികളും കാണിച്ചിട്ടുണ്ട് നോക്കി ഈസ് ഈ അറേഞ്ച്മെൻറ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഉണ്ട് സോളിഡ് ലിക്വിഡ് ആൻഡ് സ്റ്റേറ്റ്സ് ദ സെയിം ഈ കണികകളുടെ അറേഞ്ച്മെൻ്റ് നമ്മൾ പറഞ്ഞു എല്ലാ സബ്സ്റ്റൻസും ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ് ചെറു കണികൾ കൊണ്ടാണ് നിർമ്മിതം അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റിലും കണികൾ ഒരേപോലെയാണോ നോ ഈ ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം സോളിഡ്സിൽ വളരെ എടുത്താൽ അതേസമയം ലിക്വിഡ്സിൽ ഇച്ചിരി കൂടെ ഗ്യാപ്പുണ്ട് ഗ്യാസിലാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റൻസ് ആ രണ്ട് പേര് തമ്മിൽ ഇല്ലേ നോക്കിയട്ടെ ഇൻ വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ് ടു പാർട്ടിക്കിൾസ് റിമൈൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ ചെറു കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ മൂന്ന് സ്റ്റേറ്റിൽ ഏതിനാണ് ഡെഫിനറ്റ്ലി ആ ഏത് സ്റ്റേറ്റിലാണ് സോളിഡിൽ ഖരാവസ്ഥയിലാണ് കണികകൾ വളരെ 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 അടുത്ത സ്ഥിതി ചെയ്യുന്നത് ഈ കണികകൾ വളരെ 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 അടുത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എന്തായിരിക്കും അവർ തമ്മിലുള്ള ആകർഷണ ബലം അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും കേട്ടോ അതും കൂടെ മനസ്സിലാക്കി വെക്കുക ഇനി അടുത്ത ക്വസ്റ്റ് കണ്ടോ ഇൻ വിച്ച് ഓഫ് ദി ദീസ്റ്റ് ഏ പാർട്ടിക്കിൾ സ്മോസ്റ്റ് ഡിസ്റ്റൻ്റ് എ പാർട്ട് രണ്ട് കണികകൾ വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് ഏത് അവസ്ഥയിലാണ് ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏതവസ്ഥയിലാണ് ഡയഗ്രാം നോക്കിയിട്ട് ഗ്യാസിലാണ് അല്ലേ വാതകങ്ങളിലാണ് കണികകൾ വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ദ്രവ്യത്തിൻ്റെ മൂന്നവസ്ഥകൾ പറഞ്ഞു സോളിഡ് ലിക്വിഡ് ഗ്യാസ് അതിൻ്റെ മൂന്നിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു സോളിഡ്സിന് ഡെഫിനറ്റ് വോളിയൂമുണ്ട് മാസ് ഉണ്ട് ഷേപ്പ് ഉണ്ട് അല്ലേ ലിക്വിഡ്സിനാവുമ്പം മാസവും ഉണ്ട് ഡെഫിനറ്റ് ഉണ്ട് പക്ഷെ ലിക്വിഡ്സിന് പെർമനൻറ്റ് ഷേപ്പ് ഇല്ല ഗ്യാസസിന് മാസുണ്ട് പക്ഷെ അതിന് ഡെഫിനറ്റ് ഇല്ല അതുപോലെ പെർമനന്റ് ഷേപ്പും ഇല്ല പിന്നീട് എല്ലാ സബ്സ്റ്റൻസും ഈച്ച് സബ്സ്റ്റൻസ് ഈസ് മെയ്ഡ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് വിച്ച് കെ നോട്ട് ബി സീൻ വിത്ത് നെക്കഡ് ഐസ് ദീസ് പാർട്ടിക്കിൾസ് ബീർ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദീസ് സബ്സ്റ്റൻസ് നമ്മൾ മനസ്സിലായ കാര്യമാണ് പിന്നീട് നമ്മൾ പറഞ്ഞു സോളിഡ്സിലാണ് ഖരാവസ്ഥയിലാണ് കണികൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഗ്യാസ് വാതകാവസ്ഥയിലാണ് കണികൾ വളരെ അകലെ സ്ഥിതി ചെയ്യുന്നതെന്നും മനസ്സിലായി അതിൻ്റെ ഡയഗ്രാവും കണ്ടു ഓക്കെ ഇനിയും ഇതിപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു ഭാഗമാണ് നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് ഇനി അടുത്തത് അവസ്ഥാ പരിവർത്തനം ചെയ്ഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു പോർഷനാണ് അതിനുശേഷം അഞ്ചാമത്തെ പോഷൻ മുതലാണ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പിന്നീട് അങ്ങ് ഓവർ സ്പീഡിൽ അങ്ങ് പോകുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ബേസിക് ക്ലാസ് ആണ് അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എടുക്കുന്നില്ല ചേഞ്ച് ഓഫ് സ്റ്റേറ്റും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോസസ്സും കാര്യങ്ങളും ഉണ്ട് അത് രണ്ടും കൂടി നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം കാര്യങ്ങൾ പഠിക്കണം സ്പീഡിൻ്റെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നോട്ട് എഴുതണം എഴുതേണ്ടവർ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ എസ് ആണോ നോ ആണോ ജസ്റ്റ് നിങ്ങൾക്കൊരു ഹെൽപ്പ് അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ക്ലാസ്സ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം